നമസ്കാരം, ഞാൻ സജീവ് ശാസ്താരൻ. ജൂലൈ 3 മുതൽ 9 വരെയുള്ള നക്ഷത്രഫലമാണ് ഇനി പറയുന്നത്. അശ്വതി ഗ്രഹനിർമ്മാണത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തുന്ന കാലമാണ്. സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ജോലി സമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ വിജയിക്കും. പൈതൃക സ്വത്ത് ലഭിക്കുവാൻ ഇടയുള്ള വാരമാണ്. ഭരണി ഇവർക്കും മെച്ചപ്പെട്ട വാരമായിരിക്കും. പലതരത്തിൽ നിലനിന്നിരുന്ന വൈഷമ്യങ്ങൾക്ക് അയവുണ്ടാകും. മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ ആനുകൂല്യ ലാഭമുണ്ടാകും. പ്രധാന കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. സാമ്പത്തിക വിഷമതകൾ തരണം ചെയ്യും. കാർത്തിക ബിസിനസ്സിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന കാലമാണ്. ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാകും. സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. ഉപഹാരങ്ങൾ ലഭിക്കുക, ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുക തുടങ്ങിയ ഫലങ്ങളും ഈ വാരം പ്രതീക്ഷിക്കാം. രോഹിണി കർമ്മരംഗം പുഷ്ടിപ്പെടും. പൊതുപ്രവർത്തനത്തിൽ വിജയം നേടും. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതാന്തരീക്ഷം ശമിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും. തൊഴിൽ രംഗത്ത് ശാന്തതയുണ്ടാകും. മകയിരം തടസ്സങ്ങൾ തരണം ചെയ്യുകയും അവരവരുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. വാസഗ്രഹ മാറ്റം ഉണ്ടാവാനിടയുണ്ട്. അനീതിക്കെതിരെ പ്രതികരിക്കുന്ന സ്വഭാവം കാണിക്കും. അടുത്ത ബന്ധുക്കൾക്ക് മുഖേന ഗുണാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന വാരമാണ്. തിരുവാതിര ഇവർക്ക് ബിസിനസ്സിൽ അവിചാരിതമായ നേട്ടങ്ങൾ ഉണ്ടാകും. മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കും. ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് പരാജയം നേരിടാനിടയുണ്ട്. ദീർഘദൂരയാത്രകൾ വേണ്ടിവരും. പുണർദം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രോഗദുരിതമുണ്ടാവാം. പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കുകയും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യും. പൂയം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ അവസരം. സഹോദരങ്ങൾക്ക് തൊഴിൽപരമായ ഉയർച്ചയുണ്ടാകും. പുണ്യസ്ഥല സന്ദർശനം പ്രതീക്ഷിക്കാം. കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കും. ആയില്യം ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയേറും. സാധിച്ചെടുക്കാൻ വിഷമമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അനായാസം സാധിക്കുവാൻ സാധിച്ചെടുക്കും. മനസ്സിൽ സന്തോഷം വർദ്ധിക്കും. മകം കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും. ഭൂമി വാങ്ങുന്നതിന് സാധ്യതയുള്ള കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടാനിടയുണ്ട്. വ്യാപാര വിജയം. പുതിയ വസ്ത്രം ആഭരണം ഇവ വാങ്ങുവാൻ യോഗം. പൂരം ആരോഗ്യനില തൃപ്തികരമായിരിക്കും. പ്രണയസാഫല്യം കൈവരിക്കും. ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ആഡംബര വസ്തുക്കൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവ ഉപഹാരമായി ലഭിക്കും. ഭവനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കാലമാണ്. ഉത്രം കുടുംബസുഖം വർദ്ധിക്കും. ബന്ധുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കുന്ന കാലമാണ്. പഠന നിലവാരം ഉയരും. ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കും. പണമിടപാടുകളിൽ മികച്ച നില കൈവരിക്കാൻ സാധിക്കുന്ന വാരമാണ്. അത്തം ഔദ്യോഗിക രംഗത്ത് ചെറിയ തിരിച്ചടികൾ ഉണ്ടാവാം. ബന്ധുജനങ്ങൾ മുഖേന ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ അസ്വസ്ഥതകൾ, ഉദരസംബന്ധമായ വൈഷമ്യങ്ങൾ അലട്ടുക, സന്താനങ്ങൾ മൂലം മനോവിഷമം ഉണ്ടാവുക, ഇതാണ് ഇവരുടെ ഫലം. ചിത്തിര സ്വപ്രയത്നത്താൽ തടസ്സങ്ങൾ തരണം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം ലഭിക്കുന്ന കാലമാണ്. ബന്ധുഗുണം അനുഭവിക്കും. ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി കൈവരിക്കും. സ്വഗ്രഹത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വന്നേക്കാം. ചോതി മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും ലഭിക്കും. സാമ്പത്തിക വിഷമതകൾ മറികടക്കും. വിവാഹ മോചന കേസുകൾ നടത്തുന്നവർക്ക് ഒത്തുതീർപ്പിനുള്ള അവസരമൊരുങ്ങും. ബന്ധുഗുണം അനുഭവിക്കുന്ന കാലമാണ്. വിശാഖം പണമിടപാടുകളിൽ കൃത്യത പുലർത്തുന്ന കാലമാണ്. രോഗശമനം ഉണ്ടാകുന്ന കാലമാണ്. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും. മാനസികമായി നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കുകയും ഉദരവ്യാധികളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. അനിഴം സ്വകുടുംബത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരുന്ന ഒരു കാലമാണ്. പണമിടപാടുകളിൽ നേട്ടങ്ങൾ കൈവരിക്കും. ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ച കുറഞ്ഞു വരുന്ന സമയമാണ്. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടാൻ ഇടയുണ്ട്. തൃക്കേട്ട മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണം ചെലവിടും. ഔഷധ സേവയെ തുടർന്ന് രോഗശമനം കൈവരിക്കും. പുതിയ വീട് വാങ്ങാനുള്ള ശ്രമത്തിൽ തീരുമാനമെടുക്കും. മൂലം പുതിയ ഗ്രഹോപകരണങ്ങൾ
വാങ്ങാൻ അവസരം ലഭിക്കുന്ന സമയമാണ്. ബന്ധുക്കൾ വഴി നേട്ടം കൈവരിക്കും, പൊതുപ്രവർത്തകർക്ക് പ്രശസ്തി വർധനയുണ്ടാകും, തൊഴിൽപരമായ സ്ഥാനക്കയറ്റം, ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം എന്നിവയുണ്ടാകും, ആരോഗ്യം പുഷ്ടിപ്പെടും. പൂരാടം ഔദ്യോഗിക രംഗത്ത് അംഗീകാരം നേടും, സന്താനഗുണം വർദ്ധിക്കും, ഊഹക്കച്ചവടത്തിൽ വിജയം കൈവരിക്കും, മേലധികാരികളുടെ പ്രീതി ലഭിക്കും, വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനമെടുക്കും. ഉത്രാടം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം, ഭൂമി ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും, സുഹൃത്ത് സമാഗമം ഉണ്ടാകും, കാലാവസ്ഥാജന്യ രോഗങ്ങൾ പിടിപെടാം. തിരുവോണം ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കും, മനസ്സുഖം വർദ്ധിക്കും, ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. സഹോദരഗുണം ഉണ്ടാകുന്ന കാലമാണ്, സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാകും. അവിട്ടം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമൊരുങ്ങുന്ന കാലമാണ്. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവിടും, സാഹിത്യരംഗത്ത് ശോഭിക്കും, സാമ്പത്തികമായി ചെറിയ വിഷമതകൾ നേരിടുമെങ്കിലും അത് തരണം ചെയ്യും, സുഹൃത്ത് സഹായം ലഭിക്കും. ചതയം ജോലിയുടെ ഭാഗമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും, സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകളുണ്ടാകും, വിവാഹാലോചനകളിൽ ഉത്തമ ബന്ധം ലഭിക്കും. പൂരുരുട്ടാതി സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുങ്ങും, സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവം പ്രതീക്ഷിക്കാം, ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലമാറ്റമുണ്ടാകും, വ്യവഹാരങ്ങളിൽ ചെറിയ തിരിച്ചടികൾ നേരിടാവുന്ന കാലമാണ്. ഉത്രട്ടാതി കർമ്മരംഗം പുഷ്ടിപ്പെടും, മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതിന് അവസരം ലഭിക്കും, ഇരുചക്രവാഹന ലാഭം പ്രതീക്ഷിക്കാവുന്ന വാരമാണ്, കുടുംബത്തിൽ സുഖക്കുറവുണ്ടാകും, ദാമ്പത്യപരമായ അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം, ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. രേവതി വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്ന കാലമാണ്. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനലാഭമുണ്ടാകും, രോഗശമനം പ്രതീക്ഷിക്കാം, വിവാഹാലോചനകളിൽ തീരുമാനം. നേത്രരോഗത്തിന് ചികിത്സ തേടേണ്ടി വരും, പിതാവിനോ പിതൃതുല്യരായവർക്കോ രോഗദുരിത സാധ്യത.